സമൂഹത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു യുവ ഡോക്ടർ, ഒരു സ്ത്രീ, ഒരു മകൾ അവർ അതിക്രൂരമായ സമാനതകളില്ലാത്ത പീഡനത്തിന്, ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുമ്പോൾ ഈ സമരക്കാരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വടി തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വരുന്നുണ്ടോ വൈശാ? പോലീസുകാർ അപ്പുറത്തുണ്ട്, അവരുമായിട്ടും സംസാരിച്ചിരുന്നു. അവർ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറല്ല. കൊൽക്കത്ത നഗരത്തിലുടനീളം ഇന്നത്തെ ശക്തമായിട്ടുള്ള സമരപരിപാടികൾക്കിടയിലും പോലീസിന്റെ നിലപാട് അതുതന്നെയായിരുന്നു. വലിയ തോതിൽ പ്രതിഷേധം കനക്കുമ്പോൾ പോലും പ്രതിഷേധക്കാരോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലപ്രയോഗത്തിന് ഇതുവരെ കൊൽക്കത്ത പോലീസ് തയ്യാറായിട്ടില്ല. കാരണം നമുക്കറിയാം, വലിയ തോതിൽ ജനങ്ങളുടെ ഒരു രോഷം അത് അണപൊട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിലൊക്കെ സമരക്കാർക്കെതിരായിരുന്നു സർക്കാർ പരസ്യമായിട്ട് മുഖ്യമന്ത്രി അടക്കം നിലപാടെടുത്തത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. പിന്നീട് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയിട്ടാണ് സർക്കാർ പ്രതിരോധത്തിലേക്ക് നീങ്ങിയത്. ഏതായാലും സമരം ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ പോലും ഇപ്പോഴും വലിയ തോതിൽ ഈ നഗരം മുഴുവനായിട്ട് സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്ക് പലയിടങ്ങളിലായിട്ട് ഇത്തരത്തിൽ സമരങ്ങൾ നടക്കുന്നത് സർക്കാരിന് നൽകുന്ന അത് വലിയൊരു സന്ദേശം തന്നെയാണ്. ഏതായാലും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ തന്നെ അവരാരെയും അടുപ്പിക്കാതെ തന്നെ കേവലം ആംബുലൻസുകൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു സമരക്കാരെ കടന്നു പോകാൻ വേണ്ടി അനുവദിച്ചത്. ബാക്കി വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിട്ടില്ല. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് ഇവർ തന്നെ മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. മറ്റൊരു സംഘർഷത്തിനുമില്ല, പക്ഷേ ശക്തമായിട്ടുള്ള സന്ദേശം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ, വനിതകൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, കുടുംബങ്ങൾ ഒക്കെ ഒന്നിച്ചിറങ്ങിക്കൊണ്ടുള്ള വലിയ ഒരു സമരത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും അസാധാരണമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. സർക്കാർ ഈ ഒരു കാഴ്ചകൾ കണ്ടിട്ടെങ്കിലും ഏത് രീതിയിൽ നടപടികളുമായി മുന്നോട്ട് പോകും? CBI അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പ്രതികൾ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേവലം ഒരു പ്രതിയെ മാത്രം മുൻനിർത്തി ആ കേസ് ഒതുക്കി തീർക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും ഡോക്ടർമാരുടെയും ആരോപണം. അതുകൊണ്ട് തന്നെ CBI അന്വേഷണവും ചോദ്യം ചെയ്യൽ നടപടികളും മുന്നോട്ട് പോകുമ്പോഴും കൂടുതൽ അറസ്റ്റുകൾ നടക്കാത്തതിലാണ് ഇവരുടെ പ്രതിഷേധം, അതുപോലെ തന്നെ ഇവരുടെ രോഷം എല്ലാം തന്നെ പുറത്തേക്ക് വരുന്നത്. ഏതായാലും അതിനനുസരിച്ചുള്ള നടപടികളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പ്രതിഷേധക്കാർ, സമരക്കാരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതുണ്ടായില്ലെങ്കിൽ ഇതിലും വലിയ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് പ്രതിഷേധക്കാരുടെ മുന്നറിയിപ്പ്. സർക്കാരും CBI ഒക്കെ ഏത് രീതിയിൽ തുടർ നടപടികൾ എടുക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അമീന, സമയം അർദ്ധരാത്രിയോട് അടുക്കുകയാണ്. രാത്രി വൈകിയെങ്കിലും അവരുടെ പ്രതിഷേധ ചൂടിന് യാതൊരു അയവുമില്ല. രാവിലെ മുതൽ രാജ്യവ്യാപകമായി ഡോക്ടർമാർ സമരത്തിലായിരുന്നു. അതിനു പിന്നാലെ 11 മണിക്ക് ശേഷവും വലിയ പ്രതിഷേധമാണ് കൊൽക്കത്തയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈശാഖ്, ഞാൻ വൈശാഖിലേക്ക് വരാം. പ്രതിഷേധക്കാർ എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം, അവരുടെ മുദ്രാവാക്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ പ്രതിഷേധത്തിന്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്നറിയാം. ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. സാധാരണഗതിയിൽ മനുഷ്യർ ഉറങ്ങേണ്ട സമയമാണ്. പക്ഷേ ഈ അർദ്ധരാത്രിയോടടുക്കുന്ന സമയത്തും തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് വേണ്ടി, തങ്ങളുടെ സഹോദരിക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി നീതിക്കായി പോരാടുകയാണ് ഒരു വലിയ കൂട്ടം മനുഷ്യർ കൊൽക്കത്തയുടെ തെരുവുകളിൽ. വൈശാഖിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വൈശാഖിലേക്ക് വരാം ഒരിക്കൽ കൂടി ദൃശ്യങ്ങളിലേക്ക്.
ദാരുണമായ കൊലപാതകം, ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഒരു യുവതിക്ക് വേണ്ടി, ഒരു സ്ത്രീക്ക് വേണ്ടി, ഒരു വനിതയ്ക്ക് വേണ്ടി നമ്മൾ ഇത്ര വലിയൊരു പ്രതിഷേധം ഇതിനു മുൻപേ കണ്ടത് രാജ്യ തലസ്ഥാനത്താണ്. അത് നിർഭയയ്ക്ക് വേണ്ടിയായിരുന്നു. അതിൻ്റെ ഒരു നേർചിത്രം തന്നെയാണിപ്പോൾ കൊൽക്കത്തയുടെ തെരുവുകളിലും ആവർത്തിക്കുന്നത്. ഒരു യുവ ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 8 ദിവസം തികയുകയാണ്. വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ CBI കേസ് ഏറ്റെടുക്കുന്നു. ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. പ്രതികൾ ഇനിയും കാണാമറയത്താണ്. അവരെ പിടികൂടേണ്ടതായിട്ടുണ്ട്. അവരെ മുഴുവൻ പിടികൂടണം. ആ യുവ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊൽക്കത്തയുടെ തെരുവുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ അർദ്ധരാത്രിയോടടുക്കുന്ന സമയത്തും പുരോഗമിക്കുകയാണ്. പ്രതിഷേധക്കാർ അവിടെ തന്നെ തുടരുകയാണ്. അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല.